എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന കലാകാരന്മാരെ കലാകാരികളെ, ഞാൻ എനിക്ക് കോവിഡാണ്. എൻ്റെ ഹസ്ബൻഡിനും കോവിഡ് വന്ന്. പുള്ളി ഡയാലിസിസ് പേഷ്യൻ്റ് ആയതുകൊണ്ട് ഇത്തിരി സീരിയസ് ആയി. പുള്ളി ആ ഹോസ്പിറ്റലാണ്, ഹൈ സിയുവിൽ തന്നെയാണ്. ഞാൻ ആരോടും 10 പൈസ പോലും ചോദിച്ചിട്ടില്ല. ആ പേര് പറഞ്ഞിട്ട് എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ജോലി ചെയ്ത കാശ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം എനിക്ക് പാടില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. പിന്നെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ആവശ്യമില്ലല്ലോ. അതുമാത്രമല്ല, ഞാൻ ഒരിക്കലും ഒരാളോട് സഹായം ചോദിക്കുന്ന ആളല്ല. എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട്. ഇതെങ്ങനെ വന്നെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ പേഴ്സണലായിട്ട് സ്നേഹമുള്ള ആൾക്കാർ ആയിരിക്കും, സ്നേഹം കൊണ്ടായിരിക്കും എനിക്ക് പൈസകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണത്. അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് പിരിവ് വേണ്ട. പിരിവ് ഇന്നല്ല, ഞാൻ എന്തോ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് പൈസയും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും 3 സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കിപ്പോൾ ഈ അസുഖം വന്നത്. അത് കഴിഞ്ഞാൽ ആ പടം ചെയ്ത് തീർക്കാനുള്ളതാണ്. അപ്പോഴും എനിക്കൊരു നല്ലൊരു എമൗണ്ട് കിട്ടാനുണ്ട്. ഞാൻ ചോദിക്കാണ്ട് തന്നെ എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. എൻ്റെ കഴിവിനനുസരിച്ചുള്ള രീതിയിലുള്ള വേഷങ്ങൾ എനിക്ക് കിട്ടുകയും അതനുസരിച്ചുള്ള ശമ്പളം എനിക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. സിനിമാക്കാരാരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ആരും എന്നെ ഒന്നും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാനിങ്ങനെ കാശ് പിരിവിന് വേണ്ടിയാണ് ചെയ്യണതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഞാനൊരിക്കലും പിരിവിന് ഇറങ്ങുന്ന ആളല്ല. മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഞാൻ അവരെയും കൂടി പറയും തിരുത്താറുണ്ട്, നിങ്ങൾ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമ്പോൾ സിനിമാക്കാരോട് കാശ് ചോദിക്കണേ എന്തിനാണ്? സിനിമാക്കാരെന്ത് ചെയ്യാനാണ്? എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ ജോലി പൈസ ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ അവരോട് ചോദിക്കണേന് ഒരു പരിധിയുണ്ട്. നമുക്കൊരു തീരെ ഒരു അവസ്ഥ വന്നാൽ നമ്മളിപ്പോൾ അവർ സഹായിക്കും, അത് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു പിരിവായിട്ടെടുത്തിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കുന്നു. 200 ആയിട്ടും 100 ആയിട്ടും 300 ആയിട്ടും ഒക്കെ ആയിട്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ. എൻ്റെ ഭർത്താവിനെ നോക്കേണ്ടത് എൻ്റെയും എൻ്റെ മക്കളുടെയും കടമയല്ലേ. അതിന് ഈ സിനിമാക്കാരും മറ്റുള്ളവരും പിരിവിട്ടിട്ട് വേണോ? അത് വേണ്ടല്ലോ. പിന്നെ മാത്രമല്ല, ഈ ഗൂഗിൾ പേ ചെയ്യുന്നതും ഈ അക്കൗണ്ട് നമ്പറും പുറത്ത് വന്നത് എൻ്റെ ഒരു പേഴ്സണലായിട്ട് എനിക്ക് സഹായിച്ച ഒരാളുടെ കയ്യിൽ നിന്ന് പുറത്തു പോയതാണത്, അറിയാതെ. അവർക്കും ഒരു ബുദ്ധിമുട്ടായി ഞാൻ എനിക്കിങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളാരും ഇനി പൈസ എനിക്ക് അയക്കരുത്. ഞാൻ ഗൂഗിൾ പേ ചെയ്ത എല്ലാ പൈസയും തിരിച്ചയച്ചിട്ടുണ്ട്. ഇനി അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട ആളുകളുടെ എല്ലാം എനിക്ക് ബാങ്ക് വഴി എടുത്തിട്ട് എല്ലാവരുടെയും പേരും ഇതും കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് ആരൊക്കെയാണ് അയച്ചതെന്ന് വെച്ചാൽ എൻ്റെ നമ്പർ മിക്കവർക്കും അറിയാൻ പറ്റും. അതുകൊണ്ട് എന്നെ വിളിച്ച് പറയാം, ചേച്ചി ഞങ്ങൾ ഇത്രയും പൈസ ഇട്ടേക്കണേന്ന്. ഇത് പറഞ്ഞപ്പോൾ ചേച്ചീനോടുള്ള സ്നേഹം കൊണ്ട് ഇട്ടതാണ് എന്ന് പറഞ്ഞ് എന്നെ അറിയിക്കുക. ഞാൻ ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരാം. ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് ബുദ്ധിമുട്ട്. കലാകാരന്മാരെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആ കലാകാരന്മാരിൽ നിന്നും എനിക്കൊരു പൈസ ഇട്ട് തരുമ്പോൾ 500 രൂപ ഇടുന്ന ആളിൻ്റെ വരുമാനം എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. ദൈവത്തെ ഓർത്തിട്ട് ഇതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു വാക്കാണ്. ഞാൻ ആരോടും 5 പൈസ പോലും ചോദിച്ചിട്ടില്ല. എനിക്ക് തന്നൊന്നും പറഞ്ഞ് ഞാൻ പാടില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തരാനുള്ള അക്കൗണ്ടിൽ പൈസകളെല്ലാം അക്കൗണ്ടിലേക്ക് വന്ന്. എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ നോക്കാനുള്ള അത്രയും പൈസ ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തെ ഓർത്തിട്ട് എനിക്ക് പൈസ അയക്കുകയും ചെയ്യരുത്. ഇത് ഞാൻ ഇങ്ങനൊരു അവസ്ഥയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് പുറത്ത് വന്നവർ എന്നെ ഒരു മനസ്സമാധാനത്തോടുകൂടി എനിക്ക് ഇരിക്കാനായിട്ടൊരു അവസരം തന്നെ. കാരണം ഞാൻ കാശിനെ ആഗ്രഹിക്കുന്ന ആളല്ല. എൻ്റെ കാശ് തന്നെ ഞാൻ ചോദിച്ചു മേടിക്കാറില്ല. എനിക്ക് അറിഞ്ഞ് തരികയാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊരു തെറ്റിദ്ധാരണയായിട്ട് തന്നെ കണക്കാക്കണം. എന്നെ ഒരിക്കലും അങ്ങനെ അവിശ്വസിക്കരുത്. എനിക്ക് ഈ പൈസയുടെ പ്രശ്നം. അപ്പോൾ അത് എത്ര പേരാണ് എനിക്ക് പൈസ ഇപ്പോൾ അക്കൗണ്ടിലേക്ക് അയച്ചേക്കണമെന്ന് പറഞ്ഞാൽ അവരെന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ കാശ് ഞാൻ അങ്ങോട്ട് ഉടനെ തന്നെ അയച്ചേക്കാം. ഗൂഗിൾ പേ എല്ലാം ഞാൻ തിരിച്ചയച്ചിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം.